ഒരിക്കലും ഇല്ലാത്ത കാറ്റ് യേശു കയറിയ വള്ളത്തിന് നേരെ അടിച്ചു. യേശുവിന്റെ കൂടെ ഇറങ്ങിയ മറ്റ് പല പടകും തിരിച്ചുപോയി. പക്ഷെ യേശു ഇറങ്ങിയത് തിരിച്ചു പോകാനല്ല, ഇവൻ അഴിച്ചുവിട്ട കാറ്റിനെ അതിജീവിച്ച് അക്കരെ കയറി ആർക്കും ബന്ധിക്കാൻ പറ്റാത്ത കണ്ണിന് മറഞ്ഞിരിക്കുന്ന ആ ദുരാത്മമേഖലെ യേശു ബന്ധിക്കാൻ തീരുമാനിച്ചു. കൊട്ടാരത്തിനകത്ത് ഉറഞ്ഞു തുള്ളുന്ന, ശൗലിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. കാടുകളിലൂടെ ഓടി നടന്ന് വസ്ത്രം ധരിക്കാതെ അലറി നടക്കുന്ന മനുഷ്യൻ്റെ പിറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. പ്രാർത്ഥിച്ച് തീയിറക്കുന്ന ഏലിയാവിനെ തളർത്തിക്കടത്തി മരിച്ചാൽ മതിയെന്ന് പറയുന്നതിൻ്റെ പിമ്പിൽ വേറൊരു ശക്തിയുണ്ട്. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നൊരു ദൂത് പറയാം, ഏതൊക്കെ ശക്തി വെളിപ്പെട്ടാലും നിന്റെ മുഖത്തെ ആദരിക്കാൻ എൻ്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ശക്തികൾക്കും അവിടെ ചലിക്കാൻ കഴിയത്. ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, നീ മാനിക്കപ്പെടാൻ സമയമായി. ചിലരുടെ അകത്ത് ഇന്ന് ആളിക്കത്തുന്ന തീ വ്യാപരിക്കും. ശത്രു വിട്ട എല്ലാ ബൗണ്ടറിയും ഇന്ന് പൊട്ടണം, ഇന്ന് പൊട്ടണം. ഇവന്റെ ദേഹത്ത് ഒന്നും രണ്ടുമല്ല, എത്ര എണ്ണ? 6000 എണ്ണ. 6000 എണ്ണം ഇവന്റെ ദേഹത്ത് വ്യാപരിക്കും. അവർക്ക് മനസ്സിലായി, ഇനിയും ഇവന് നിലനിൽപ്പില്ല. കാരണം യേശു വള്ളത്തെ കയറിയിട്ടുണ്ട്. വള്ളത്തെ കയറിയുണ്ട് ഇവൻ കാറ്റിൻ്റെ രൂപത്തിൽ വഴിമുടക്കിയായി വെളിപ്പെട്ടു. ഞാനൊരു ദൂത് പറയാം, സ്തോത്രം, ചില വഴിമുടക്കിക്ക് ഇന്ന് ലാസ്റ്റ് ഡേ. യേശുവിൻ്റെ കൂടെ ഇറങ്ങിയ വള്ളമൊക്കെ തിരിച്ചുപോയി, അത്ര കാറ്റായിരുന്നു. പക്ഷേ സാത്താൻ കാറ്റടിച്ചു വിടുന്നതിന് മുമ്പ് ഇക്കരെ നിന്ന് അക്കരെ നിൽക്കുന്ന വ്യാപാരത്തെ യേശു ശാസിച്ചായിരുന്നു. മിണ്ടുന്നില്ല, ഇത് നിന്റെ ദിവസമാ. ചിലതിനെ ദൈവം ശാസിച്ചു തുടങ്ങി. അടങ്ങിയേ പറ്റൂ, ഒതുങ്ങിയേ പറ്റൂ. കാരണം നീ ആദരിക്കപ്പെടും, നീ മാനിക്കപ്പെടും, നിന്റെ തല ഉയരും. ചിലതൊക്കെ അഴിഞ്ഞാടാൻ ഒരു സമയം ദൈവം അങ്ങ് മിണ്ടാതിരിക്കും, മിണ്ടാതിരിക്കും. ഒരു സ്ത്രീ അന്ന് യഹോവയുടെ പ്രവാചകന്മാരെ മൊത്തം കൊല്ലുക, യഹോവയുടെ പ്രവാചകന്മാരെ എല്ലാം എന്ത് ചെയ്യുക? ഒരു ഭയങ്കര ഒരു ഉപദേശി തീയൊക്കെ ഇറക്കിയ പുള്ളിയാ, പുള്ളി ഇപ്പൊ ചാകാൻ പോയി കിടക്കുക. ഇവളെ അങ്ങനെ പിടികിട്ടത്തില്ല. ഇവളെ നമ്മൾ വിചാരിക്കുന്ന ഭാഗത്തൊന്നുമല്ല. ഇവളെവിടാന്നറിയാമോ? കൊട്ടാരത്തിൻ്റെ മാമി മണ്ടയ്ക്ക് കിളിവാതിൽ കൂടി ഇങ്ങനെ നോക്കിയിരിക്കുക. ഇസബേൽ എന്നാ ഇവിടെ പേര്. അവിടെ ഭർത്താവ ഭരിക്കുന്നേ, പക്ഷെ പുള്ളിക്കൊന്നും അറിയത്തില്ല. ഈ തോട്ടം കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളി കട്ടിലേ കയറി കിടക്കും, കമ്പിളിയും പൊതച്ചു. അപ്പൊ ഇവള് പറയും, അച്ഛാൻ പേടിക്കണ്ട, തോട്ടം ഞാൻ വാങ്ങിച്ചു തരാം. സ്പിരിറ്റ് ഇതാ. എത്ര ഉപദേശിമാരെ തളർത്തിക്കളഞ്ഞു, എത്ര ഉപദേശിമാരെ കൊന്നു കളഞ്ഞു. ദൈവം ഒരു ദിവസം പറഞ്ഞു, ഒതുക്കിയത് മതി, കൊന്നത് മതി. ദൈവം പറഞ്ഞു, സ്തോത്രം, രാജ്യസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ അങ്ങോട്ട് വിട്ടു, വിട്ടേച്ച് പറഞ്ഞു, ജീസസ്, യഹോവ ഒരുത്തനെ അഭിഷേകം ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ആ രാജ്യസഭ കൂടിക്കൊണ്ടിരുന്നതിൽ യേഹൂ എന്ന് പറയുന്നത് ചോദിച്ചാൽ അത് ആരാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അത് നീയാന്ന് പറഞ്ഞു. അവനെ വിളിച്ചുൾമുറിയിലോട്ട് കൊണ്ടുപോയിട്ട് അങ്ങ് അഭിഷേകം ചെയ്തു. ചെയ്തച്ചു ദൈവം പറഞ്ഞു, ഓടിപ്പോകണമെന്ന് പറഞ്ഞു. ഓടിപ്പോയി. ശ്രദ്ധിക്കണം, അവൻ പുറത്തോട്ട് വന്നു. പുറത്തോട്ട് വന്നു അവർ ചോദിച്ചു, എന്തുവാ അമ്മ? അവൻ വന്നതിന്റെ രഹസ്യം. അവൻ പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ യഹോവയെ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു. അവന്മാരിലും കൂടി ഇവനെ അങ്ങ് പൊക്കിയെടുത്തു. സ്തോത്രം. ഇവനി പോകുന്നത് ഏലിയാവിനെ പോലെ പേടിച്ച് ചൂരച്ചന്റെ കീഴിലല്ല, ഇവൻ നേരെ ആഹാബിന്റെ കൊട്ടാരത്തിലോട്ട് ചെല്ലുക. അപ്പൊ കിളിവാതിലെ കൂടെ ഇസബേല് നോക്കുമ്പം ഒരു സൈന്യം വരുന്നു. സ്തോത്രം. ആ വരുന്നവന്റെ വരവ് കണ്ടിട്ട്
യേഹൂ വരുന്ന പോലെ തോന്നുന്നേ. കാരണം ആത്മപൂർണൻ ഭ്രാന്തനാ, കണ്ട മിണ്ടുന്നില്ല. അപ്പൊ ഒരാളെ വിട്ടു, നീ ചെന്ന് ചോയില് സുഖമാണോ, നിനക്ക് സമാധാനമാണോ ചോദിക്കാൻ പറ. ഉടനെ യേഹൂ പറഞ്ഞു, സമാധാനമായ നിനക്കെന്തുവാ എന്റെ പുറകു വേണാന്ന് പറഞ്ഞു. അഭിഷേകമുള്ളവന്റെ മുമ്പിൽ ഒരുത്തരും നിൽക്കുകയല്ല, അവൻ പുറകു വന്നു. ഇസവേൽ അടുത്ത ആളെ വിട്ടു, അവനോ ചോദിച്ചു ഇങ്ങനെ പുറകു വേടാന്ന് പറഞ്ഞു. പോന്നവനെല്ലാം പുറകി പുറകി കൂടുക. ഇസബേൽ നേരിട്ട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ഉടനെ പറഞ്ഞു ജീസസ്, നിന്റെ ആഭിചാരവും നിന്റെ മന്ത്രവാദവും നിന്റെ വേശ്യാവൃത്തിയും ഇവിടെ നിൽക്കുന്ന കാലത്തോളം അമി ഇസ്രായേലിൽ എന്ത് സമാധാനം? ഒരമ്മയും വരുന്നില്ല. അമി യേഹൂ ചോദിക്ക, ആരുണ്ടവിടെ? രണ്ടുപേര് തല കാണിച്ചു, അവളെ തള്ളിയിടാൻ പറഞ്ഞു. ഞാനിന്നൊരു ദൂത് നിന്നോട് പറയാം, അമ്മ മറഞ്ഞിരുന്ന് ആധിപത്യം പുലർത്തിയ ചിലതിനെ ഇന്ന് തള്ളി മറിക്കുന്ന ദിവസമാണ്.